ഈ സാധനം ചില്ലറയല്ല, ആൻസ് പറയാ എന്താണെന്ന്, HANS ആൻസ് ഗ്രീക്ക് വാക്കാണ്, അത്യുത്തമം ആണ് അതിന്റെ പേര്. അല്ല ക്യാൻസർ പൊതി, ഡെഫിനറ്റ്ലി ക്യാൻസർ ഉണ്ടാവും, സബ്മ്യൂക്കസോറസിസ് ഉണ്ടാവും. എന്താണ് ആൻസിനകത്ത് അടങ്ങിയിരിക്കുന്നത്? എന്താ സാധാരണ പുകയില അടങ്ങിയിരിക്കുന്നത് ആണോ? ചുണ്ണാമ്പ് അടങ്ങിയിരിക്കുന്നത് ആണോ? സിൽട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് ആണോ? അതതിന്റെ കണ്ടന്റ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ, പുകയില, ചുണ്ണാമ്പ്, സിൽട്രിക് ആസിഡ്, അത്രയേ ഉള്ളൂ. നെറ്റ് കണ്ടന്റ് 9 gram, മാക്സിമം റീടേപ്പ് ഇസ് 3 rupees. പക്ഷെ 40-50 രൂപ കൊടുത്ത സാധനം കിട്ടുകയുള്ളൂ. നിരോധിക്കപ്പെട്ട വസ്തുവാണ്. ക്യാൻസർ വരാൻ അതിസാധ്യതയുള്ള മാരകമായ പ്രകൃതിശേഷി മൃദുലകോശങ്ങളെ വന്നു വമിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിരോധിക്കപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങളിലും. സാധനം ഇഷ്ടം പോലെ വരുന്നുണ്ട് സാധനം. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് PNP എന്ന് പറയുന്ന റബ്ബർ കർഷകര്, പെട്ടെന്ന് പറഞ്ഞുതരാ, റബ്ബർ കർഷകര് റബ്ബർ ഷീറ്റിന് സ്വർണ്ണ നിറം ലഭിക്കാൻ, പൂപ്പൽ വരാതിരിക്കാൻ, തങ്ക നിറം ലഭിക്കാൻ, പിയേഴ്സ് സോപ്പിന്റെ ചെറുതേന്റെ ഒക്കെ നിറം ലഭിക്കാൻ വേണ്ടി RSS 4 grade റബ്ബർ ഷീറ്റിനെയൊക്കെ ഉയർത്താൻ വേണ്ടി, കരയുടെ മാലിന്യങ്ങളെ മാറ്റാൻ വേണ്ടി റബ്ബർ ഷീറ്റിന്റെ ആസിഡിനൊപ്പം മിക്സ് ചെയ്യുന്ന ഒരു കെമിക്കലിന്റെ പേരാണ് PNP, പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിലുള്ള സാധനം. ഈ പറയുന്നതിന്റെ കണ്ടന്റ് ഈ പറയുന്ന ആൻസ് ഈ പുകയിലേക്കകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സാധനം കവറ് പൊട്ടിച്ച് കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിരുമി ഒരു പൊതി എടുത്തിട്ട് ചുണ്ടിനടി വെക്കുമ്പോൾ ഈ മൃദുല കോശത്തിലേക്ക് സമൃദ്ധമായിട്ട് രുചി കുമ്മളകൾ, സമൃദ്ധമായിട്ട് ഉമ്മുനീർ ഗന്ധികളുള്ള ഇവിടുന്ന് വെക്കുമ്പോൾ തലച്ചോറിലേക്ക് ശരവേഗത്തിൽ ലഹരിയുടെ ആ പാച്ചിലുണ്ടാവും. വിലതുച്ഛം ഗുണമെച്ചം തലമുറകൾ അതുകൊണ്ടാണ് പോക്കറ്റിൽ സാധനം നടക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം, ഭാര്യമാരൊക്കെ കേൾക്കുന്നതിനെ ശ്രദ്ധിച്ചോളൂ. ഒരു ഭർത്താവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായ ഒരു ദാമ്പത്യ കുടുംബജീവിതം നയിക്കാനുള്ള ശാരീരിക ശക്തി ആ പുരുഷനിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങും. ദാറ്റ് മീൻസ് ഷണ്ഡത്വത്തിലേക്ക് എത്തുന്നതിനർത്ഥം, സന്താന ലബ്ധത്തിലേക്കൊക്കെ ഇല്ലായ്മയിലേക്ക് എത്തുമെന്നാണ് അതിന്റെ പൂർണ്ണമായ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, ഈ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവരെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ഇത്രയേ ഉള്ളൂ.